മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ സ്പ്ലെൻഡർ എച്ച് എസ് മോഡൽ വണ്ടി സർവീസിനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ലൈൻഡറൊക്കെ അത്യാവശ്യം ഉണ്ട്, നല്ല ലൈൻഡറാണ്, ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി. വരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് ഹബിനകത്ത്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിടതാ. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്, കുഴപ്പമൊന്നുമില്ല, അതൊന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ ഓൾറെഡി മാറുന്നുണ്ട്, ഏകദേശം ഓയിലിൻ്റെ കളർ ഈ രീതിയിലേക്ക് ആയിട്ടുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് മാറ്റേണ്ട അത്യാവശ്യം. പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കതിനകത്ത് നിലവിൽ വണ്ടി കുറേ ഓടിക്കുമ്പോൾ ഓഫായി പോകുന്നൊരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ ഫാൾട്ട് പോയിട്ട് ചെക്കിങ് കൂടി നടത്തുന്നുണ്ട്. അപ്പോൾ നിലവിൽ അതിനകത്ത് ചെറിയൊരു റേസിങ് കാണിക്കുന്നുണ്ടായിരുന്നു, അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പോൾ ഫാൾട്ട് പോയിട്ടൊന്നും ഇല്ലാത്തൊരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ബാറ്ററി ഡാമേജാണ്. ബാറ്ററി ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കാര്യങ്ങൾ എടുക്കണില്ല, തന്നെയല്ല നമുക്ക് എല്ലാ സെൻസറുകൾക്കും കറക്റ്റ് വോൾട്ട് സപ്ലൈ കിട്ടണം. അത് അതിന് വേണ്ടിയിട്ട് ശരിക്കും കറക്റ്റ് ഫുൾ ചാർജുള്ള ബാറ്ററിയാണ് നമുക്ക് വണ്ടിയുമേ എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ 12 വോൾട്ട് ആണ് നമുക്ക് ബാറ്ററി വേണ്ടത്. 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ഇതുമേ വന്നേക്കണ ബാറ്ററി, അത് വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ബാറ്ററി വോൾട്ടൊക്കെ നോക്കുമ്പോൾ ഓൾറെഡി വോൾട്ട് കുറവുണ്ട്, വണ്ടി ഓടിയാലും ചാർജ് കയറേണ്ടതാണ്, പക്ഷേ വോൾട്ട് കുറവ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നുണ്ട്, ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ബാറ്ററി ഡാമേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി സെൻസറും ഫ്യൂൽ പമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാറ്ററി മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ കറക്റ്റായിട്ടുള്ള വോൾട്ട് എന്നുള്ളത് സെൻസറിലേക്ക് സപ്ലൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായി വോൾട്ടുകൾ കിട്ടാന്നുള്ളതാണ്. ഓരോ സെൻസറും 5 വോൾട്ട് വെച്ചിട്ട് കറക്റ്റ് മാച്ചിങ്ങിൽ കിട്ടിയാൽ മാത്രമാണ് ആ ഫങ്ഷൻസ് ഫുള്ളായിട്ട് റൺ ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടും വന്നതായിരിക്കാം. അതല്ലാതെ കൊണ്ട് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ വേറെ യാതൊരുവിധ കംപ്ലൈൻറ്റും കാണണില്ല. നമ്മൾ അതിൻ്റെ OBD കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് ഒരു ചെറിയൊരിത് കണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫാൾട്ട് ബോർഡ് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാവില്ല. അപ്പോൾ ബാറ്ററിയുടെ കേസ് നോക്കാം, ബാറ്ററി എന്തെങ്കിലും അതിൻ്റെ കാലാവധി കഴിഞ്ഞാണ് പുതിയ ബാറ്ററി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ആ സർവീസും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലും സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ, എഞ്ചിൻ ഓയിൽ, ബാറ്ററി അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിലവിൽ അതല്ലാതെ കൊണ്ട് വേറെ കംപ്ലൈൻറ്റ് ഒന്നും നിലവിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല. ഓക്കെ.